അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹിദായ ഓൺലൈൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂരിയാട് തേനുമുസ്ലിയാരെ സംബന്ധിച്ച് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം തേനുമുസ്ലിയാരെ സംബന്ധിച്ചുള്ള ചെറിയ രൂപത്തിൽ കറാമത്തുകളും കുടുംബപരമായൊക്കെ നമ്മൾ പറഞ്ഞു. കുഞ്ഞുണ്ണി നായർ എന്നു പേരുള്ള ഒരു ഹൈന്ദവ സുഹൃത്ത്, ഒരു പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം ബഹുമാനപ്പെട്ട തേനുമുസ്ലിയാരുമായി നല്ല ആത്മബന്ധമുണ്ടായിരുന്നു. ഈ കുഞ്ഞുണ്ണി നായരുടെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട തേനുമുസ്ലിയാർ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് ഈ ഹൈന്ദവ സുഹൃത്ത് കുഞ്ഞുണ്ണി നായർ പറയുകയാണ്. അതായത്, ഒരു ബസ് യാത്രയിൽ ഒരു മുസ്ലിം പണ്ഡിതന് ഈ കുഞ്ഞുണ്ണി നായർ കണ്ടുമുട്ടുകയാണ്. ബസ്സിൽ തൊട്ടടുത്ത സീറ്റിൽ തന്നെ രണ്ടാളും ഇരിക്കുന്നത്. കുഞ്ഞുണ്ണി നായരുമായുള്ള സംഭാഷണം, സംസാരം ഈ പണ്ഡിതൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. കുറച്ചൊക്കെ കാര്യങ്ങൾ കുഞ്ഞുണ്ണി നായർ ഈ പണ്ഡിതനോട് ചോദിച്ചു. പിന്നീട് ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്നായി അടുത്ത ചോദ്യം. ഈ പണ്ഡിതൻ പറയാണ്, ഞാൻ തലയാട്ടി. അയാൾ ഭവ്യതയോടെ എന്നെ നോക്കി. ഹജ്ജിൽ കല്ലെറിയുന്ന ദിവസം എന്നാണ്? എന്നായി പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം. അതും പറഞ്ഞു കൊടുത്തപ്പോൾ അതിനിനി എത്ര കാലമുണ്ട് എന്നായി അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം. അതിനിനിയും 6-7 മാസം എടുക്കും എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ആ ദിവസവും കാത്തിരിക്കുകയാണ്. എന്നെ അനുഗ്രഹിച്ച ഒരു മഹാനായ മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്ബറയിൽ അന്നാണ് ഞാൻ പോകാറുള്ളത്. എൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു അദ്ദേഹം. ആരാണ് എന്നെ അനുഗ്രഹിച്ച ആളെന്ന് താങ്കൾക്കറിയുമോ എന്നുകൂടി ചോദിച്ചപ്പോൾ ഞാൻ വല്ലാണ്ടായി. അവസാനം അദ്ദേഹം തന്നെ അതിന് ഉത്തരം പറഞ്ഞു. അതാണ് തേനുമുസ്ലിയാർ. തേനുമുസ്ലിയാരെക്കുറിച്ച് അദ്ദേഹത്തിന് ഒട്ടേറെ പറയാനുണ്ട്. കിതാബ് കെട്ട് തലയിൽ വെച്ച് അദ്ദേഹം ദറസ് ചൊല്ലിക്കൊടുക്കാൻ പോകും. ആളുകൾക്കൊക്കെ വലിയ ഭയമായിരുന്നു, ആദരവും ബഹുമാനവുമായിരുന്നു തേനുമുസ്ലിയാരോട്. തുണി മടക്കിക്കുത്തിയവരെ കണ്ടാൽ ശകാരിക്കും, ചിലപ്പോൾ കയ്യിലുള്ള വടികൊണ്ടടിക്കും. ഒരിക്കൽ അദ്ദേഹത്തെ ഇത്തരം എന്തോ പ്രശ്നത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു. അദ്ദേഹം അവിടെയുള്ള മുട്ടുമറക്കാത്ത പോലീസുകാരോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ നിയമമാണ് എന്നായി അവർ. എന്നാൽ ഈ നിയമം പറ്റില്ല, മുട്ടുമറക്കുന്ന നിയമം വരണം എന്ന് ബഹുമാനപ്പെട്ടവർ പ്രതികരിച്ചു. 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പുതിയ ഓർഡർ വന്നു. അങ്ങനെയാണ് പോലീസുകാർ പാൻസ് ധരിക്കാൻ തുടങ്ങിയതെന്നും അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു. അദ്ദേഹത്തെ പരിഹസിച്ചവർക്ക് കണക്കിന് കിട്ടിയ അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. ഒരാളെ മുസ്ലിയാർ എന്തോ ഗുണദോഷിച്ചപ്പോൾ അദ്ദേഹം അയാൾക്ക് ചൊറിയാണ് എന്ന് പറഞ്ഞു. അത്രേ ചൊറി നിനക്ക് തന്നെയായിരിക്കുമെന്ന് മുസ്ലിയാറും പ്രതികരിച്ചു. വൈകിയില്ല, അദ്ദേഹത്തിനിക്ക് ചൊറി തുടങ്ങി. ഇപ്പോഴും അദ്ദേഹം ചൊറിഞ്ഞു മാന്തി കഴിയുകയാണത്രേ. തുടർന്ന് തൻ്റെ സ്വന്തം അനുഭവത്തിലേക്ക് അദ്ദേഹം കടന്നു. ഇത്രയുമായപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുണ്ണി നായർ. അപ്പോൾ വിസ്മയം വീണ്ടും വർദ്ധിച്ചു. എനിക്കന്ന് 16 വയസ്സായിരുന്നു. ഈ കുഞ്ഞുണ്ണി നായർ പറയാണ്, എനിക്കന്ന് 16 വയസ്സായിരുന്നു. ഞാൻ ജോലിയൊന്നുമില്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കുകയാണ്. തേനുമുസ്ലിയാരോട് നിന്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കൂ എന്ന് എന്നെ ആരോ ഉപദേശിച്ചു. ഒരു ദിവസം കിതാബും കെട്ട് തലയിലേറ്റ് നടക്കുന്ന ഉസ്താദിൻ്റെ പിന്നാലെ ഞാനും കൂടി. എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നു. ഞാൻ പമ്മി പിറകെ നടന്നു. ഒരു കടവിനടുത്തെത്തിയപ്പോൾ ഉസ്താദ് ഒന്ന് തിരിഞ്ഞു നോക്കി. നോക്കിയത് എൻ്റെ മുഖത്തേക്കായിരുന്നു. എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, എന്തേ? ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയൊന്നുമില്ല. വീണ്ടും ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ പ്രയാസപ്പെടൂല, 2 ദിവസത്തിനുള്ളിൽ നിനക്ക് ജോലി ശരിയാകും. എനിക്ക് സമാധാനമായി. 2-ാമത്തെ ദിവസം ഞാൻ വീടിന് തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ കുളിക്കുകയായിരുന്നു. അപ്പോൾ അയൽവാസിയായ ഒരാൾ അവിടെ കുളിക്കാൻ വന്നു. അദ്ദേഹത്തിന് പട്ടാളത്തിലായിരുന്നു ജോലി. എന്നെ കണ്ടപ്പോൾ ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എന്നാൽ ഞാൻ ഒരു കത്തെഴുതി തരാം, ഇത് തിരുവനന്തപുരത്ത് ഓഫീസിൽ കൊടുത്താൽ മതി, നിങ്ങൾക്ക് ജോലി കിട്ടിക്കോളും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. തേനുമുസ്ലിയാർ പറഞ്ഞ ആ 2-ാം ദിവസം തന്നെ എനിക്ക് ഒരു വഴി തുറന്നിരിക്കുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു. എഴുത്തു കിട്ടിയതും എനിക്ക് ജോലി ഉറപ്പായി. ടെസ്റ്റില്ല, ഇൻ്റർവ്യൂ ഇല്ല, കൈക്കൂലിയില്ല. അത്രയും വലിയ ഫലമായിരുന്നു ആ വാക്കിന്. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഞാൻ പട്ടാളത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു. ഇപ്പോൾ പെൻഷനും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഞാൻ കഴിച്ച ഭക്ഷണത്തിനും ആസ്വദിച്ച സുഖ സൗകര്യങ്ങൾക്കും ഞാൻ ആ ഗുരുവിനോട് കടപ്പെട്ടിരിക്കുന്നു.
പിന്നെ എങ്ങനെ ഞാൻ അവിടെ പോകാതിരിക്കും? ഇന്നും എന്നും എനിക്ക് ഇസ്ലാമിനോട് താല്പര്യമായിരുന്നു. മമ്പുറത്തൊക്കെ ഞാൻ ഭാര്യയെയും കൂട്ടി പോയിട്ടുണ്ട്. അഹമ്മദ് നഗറിലായിരുന്നു എനിക്ക് ജോലി. അവിടെയും ഒരു മക്ബറയുണ്ടായിരുന്നു. എല്ലാ പട്ടാളക്കാരും അവിടെ സന്ദർശിക്കും. അതിനുശേഷമാണ് ഓരോ ദിവസവും ഞങ്ങളെല്ലാം ജോലി തുടങ്ങാറുള്ളത്. എനിക്ക് ഏറെ സന്തോഷമായി. എനിക്ക് ബാങ്ക് വളരെ ഇഷ്ടമാണ്. ബാങ്ക് കേട്ടാൽ ഭവ്യതയോടെ ഞാൻ എവിടെയാണെങ്കിലും അവിടെ നിൽക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒന്നനങ്ങുകയുള്ളൂ. പള്ളി വളരെ ഇഷ്ടമാണ്. കാണാൻ വളരെ കൊതിയാണ്. വീടിനടുത്ത് ഒരു പള്ളിയുണ്ട്. എനിക്കതിൻ്റെ മിനാരം എപ്പോഴും കാണണം. രാത്രി സമയങ്ങളിൽ കാണാതായപ്പോൾ ഞാൻ പള്ളിക്കമ്മിറ്റിക്കാരെ കണ്ട് എൻ്റെ ആവശ്യമുന്നയിച്ചു. പള്ളിയിലേക്ക് എനിക്കൊരു ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് മിനാരം കാണാനാണ്. അതിന് മുഴുവൻ ചെലവും ഞാൻ എടുത്തോളാം. അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ വലിയ ഒരു ലൈറ്റ് മിനാരത്തിൽ സ്ഥാപിച്ചു. അതിൻ്റെ വൈദ്യുതീകരണം അടക്കമുള്ള മുഴുവൻ ചെലവും ഞാനാണ് വഹിച്ചത്. 24 മണിക്കൂറും അത് നിറഞ്ഞു കത്തും. അതിൻ്റെ കറണ്ട് ബില്ലും ഞാൻ കൊടുത്തിരുന്നു. എനിക്ക് വലിയ സന്തോഷമായി. എപ്പോഴും പള്ളി കാണാമല്ലോ. നാമജപം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ എനിക്കൊന്നും വേണ്ട. ഞാൻ ചോദിച്ചു, എന്താണ് നാമജപം? അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. അതിനർത്ഥം നിങ്ങൾക്കറിയുമോ എന്ന് ഞാൻ തിരക്കി. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നിൻ്റെയും അർത്ഥം അറിയില്ല. ഞാൻ അർത്ഥം വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂൽ ആകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അക്കാര്യം എനിക്കറിയാം. നമ്മുടെ എല്ലാം അള്ളാഹുവാണ്. അവനെക്കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. എനിക്ക് ഐതിഹ്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും വിശ്വാസമില്ല. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും റബ്ബെ തമ്പുരാനെ എന്നാണ് വിളിക്കാറുള്ളത്. എന്നെ മാപ്പിള നായർ എന്നാണ് ആളുകൾ വിളിക്കാറുള്ളത്. വേറെയും ജപങ്ങൾ എനിക്കറിയാം. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തുല്ലാ, സലാമുല്ലാ, അലാ ത്വാഹ റസൂലില്ലാ. അദ്ദേഹം പാടാൻ തുടങ്ങി. റസൂലുള്ളാ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് കണ്ടമിടറും, കണ്ണു നിറയും. ഞാൻ തേനുമുസ്ലിയാര മക്ബറയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ചൊല്ലി അങ്ങനെ നടക്കാറാണ്. 7 കിലോമീറ്റർ നടക്കണം. എനിക്ക് നല്ല ഹരമാണ്. അത് ചൊല്ലാൻ പറ്റിയ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. നല്ല സുഖ. ഇനി മരിച്ചാലും നമുക്ക് സുഖം വേണം. സ്വർഗത്തിൽ പോകണം. ഞാൻ പൂരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പടച്ചവൻ എന്നെ നരകത്തിലിട്ടാലും മറ്റെവിടെ ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അവൻ്റെ നാമം ചൊല്ലണം. അത് തടയാൻ പാടില്ല. അതിലാണ് എൻ്റെ സുഖം. അത് നല്ലവണ്ണം ചൊല്ലിയാൽ എനിക്ക് പിന്നെ ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ എപ്പോഴുമുള്ള തേട്ടം അതാണ്. എനിക്കിപ്പോഴും അവൻ്റെ നാമം ചൊല്ലാൻ കഴിയണം. ഇങ്ങനെ മരിച്ചാലും എനിക്ക് കഴിയണം. ഈ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഏതായാലും നമ്മളെപ്പോലെ, മുസ്ലിമീങ്ങളെപ്പോലെ തന്നെ, സുന്നികളെപ്പോലെ തന്നെ ഔലിയാക്കളെ സ്നേഹിക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരുമായ എത്രയോ സാധുക്കളായ ജനങ്ങളുണ്ട്. പക്ഷേ ഈ രൂപത്തിൽ ഔലിയാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനൊന്നും ഭാഗ്യം കിട്ടാതെ, അല്ലെങ്കിൽ അതിനുള്ള തൗഫീക്ക് ലഭിക്കാത്ത ഒരു വിഭാഗം ബിദ്അത്ത് വഹാബിസത്തിൻ്റെ ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന്, അവരുടെ ഷെറിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.